ഹെൽത്ത് സബ് സെന്ററുകളെ ചൊല്ലി നഗരസഭയിലുണ്ടായ പ്രതിപക്ഷ സമര പരമ്പരയ്ക്ക് താൽക്കാലിക വിരാമം. നഗരസഭയ്ക്ക് അനുവദിച്ച മൂന്ന് ഹെൽത്ത് സബ് സെന്ററുകളിലൊന്ന് വയലാർ വാർഡിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് സമരം തൽക്കാലം നിർത്തിവെക്കുവാൻ BJP തീരുമാനിച്ചതെന്ന് നേതൃത്വം അറിയിച്ചു. സബ് സെന്റർ സ്ഥാപിക്കുന്നത് ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെയാണെന്ന ആരോപണം ഉന്നയിച്ചാണ് BJP പ്രതിഷേധമുയർത്തിവന്നത്. നഗരസഭാ കൗൺസിലിനകത്തും പുറത്തും BJP സമരപരമ്പര തന്നെ സംഘടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ഭരണപക്ഷം തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കൗൺസിലിനകത്തെ പ്രതിഷേധം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും ഭരണപക്ഷത്തിന്റെ ഏകാധിപത്യ നടപടികൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് TS സജീവൻ നഗരസഭാ യോഗത്തിൽ അറിയിച്ചു. പടിഞ്ഞാറൻ ബൈപ്പാസിന്റെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള അഞ്ചപ്പാല സെന്ററിൽ യാതൊരു ആരോഗ്യ സംവിധാനങ്ങളും സർക്കാർ തലങ്ങളിലുള്ള ഒരു ആരോഗ്യ സംവിധാനങ്ങളും നിലവിലില്ല. കിഴക്കൻ മേഖലയിലാണെങ്കിൽ നമുക്കറിയാം ആലാപ്പുഴയിലെ ഹെൽത്ത് സബ് സെന്റർ ഉണ്ട്, കുടുംബാരോഗ്യ കേന്ദ്രം എന്ന നിലയ്ക്ക് അത് പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി എന്നിവ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലാണെങ്കിൽ പടിഞ്ഞാറൻ മേഖലയാണെങ്കിൽ ആയുർവേദ ആശുപത്രി, കൊടുങ്ങല്ലൂരിലാണെങ്കിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി, പടിഞ്ഞാറൻ മേഖലയിലാണെങ്കിൽ കുന്നംകുളം ആശുപത്രി, ഇതെല്ലാം ലഭ്യമാണ്. പക്ഷേ അഞ്ചപ്പാലം ഭാഗത്തെ യാതൊരു ആരോഗ്യ കേന്ദ്രങ്ങളും ഇന്ന് നിലവിലില്ല. രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേക നേട്ടമൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഏറ്റവും എളുപ്പത്തിൽ വന്നു പോകാവുന്ന ഒരു ആരോഗ്യ കേന്ദ്രം കേന്ദ്ര സർക്കാർ നൽകിയത് അഞ്ചപ്പാലം ഭാഗത്ത് അനുവദിക്കണമെന്നാണ് നമ്മൾ നിരവധി ദിവസങ്ങളായിട്ട് നിരവധി കൗൺസിൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കൗൺസിലിൽ തന്നെ നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു കൗൺസിലറായിട്ടുള്ള ജോണിക്കുട്ടൻ ഉൾപ്പെടെ ഇതിന് വിയോജനക്കുറിപ്പ് എഴുതിയാണ്. 22 കൗൺസിലർമാർ ഇതിനെതിരാണ്. ഈ ഭാഗത്ത് ഈ സബ് സെന്റർ താലൂക്ക് ആശുപത്രിയുടെ തൊട്ടും മറുത്ത് കാലെടുത്ത് വെച്ചാൽ എത്താവുന്ന ദൂരമുള്ള ചെയർപേഴ്സന്റെ വാർഡിൽ ഇത് അനുവദിക്കരുതെന്നുള്ള 22 കൗൺസിലർമാർ ഇതിന് തയ്യാറായി വന്നിട്ടുണ്ട് എതിരായിട്ട്. എന്നിട്ടും ഈ ഒരു ഏകാധിപത്യ രീതിയിലാണ് കൗൺസിലിൽ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മളെ 35 വാർഡിൽ കൈസാബ്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ജിനിയുടെ വാർഡ്, അലിമാർ റഷീദിന്റെ വാർഡ്, ലതാ ഉണ്ണികൃഷ്ണന്റെ വാർഡ്, ഇത് നാലും CPM പ്രതിനിധാനം ചെയ്യുന്ന കൗൺസിലർമാരുള്ള വാർഡാണ്. ഈ വാർഡിൽ വരുന്നതുകൊണ്ട് നമുക്ക് യാതൊരു എതിർപ്പില്ല. കാരണം ആ പ്രദേശത്ത് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളും ഇല്ല. അതുപോലെ തന്നെ കോൺഗ്രസ് അംഗം BM ജോണിയും ഭരണപക്ഷ തീരുമാനത്തിനെതിരായ നിലപാടാണ് എടുത്തത്. വേണ്ടപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളായാലും അല്ലെങ്കിൽ കക്ഷി നേതാക്കളായാലും അല്ലെങ്കിൽ മറ്റ് കൗൺസിലർമാരോട് ഒന്നിച്ചിരുന്ന് നമ്മൾക്കത് എവിടെയെല്ലാം ഉപകാരപ്രദമായ രീതിയിൽ വെക്കാൻ പറ്റും എന്നെല്ലാം ആലോചിച്ച് അത് കൃത്യമായി തീരുമാനം എടുത്ത് പറഞ്ഞതിന് പകരം എല്ലാം തീരുമാനിച്ച് ഇന്ത്യൻ സ്ഥലത്ത് ഗവൺമെന്റ് ആശുപത്രിയുടെ 3 നിലയിൽ ഒരെണ്ണം, പ്രാഥമിക അപ്സ്റ്റേറിൽ ഒരെണ്ണം പണിയാന്നുള്ള രീതിയിലൊന്നും പറ്റുന്നത് ശരിയല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ അഞ്ചപ്പാലം സൈഡിൽ അഞ്ചപ്പാലത്തിന്റെ ഈ കാത്തോടത്തോട് നമ്മുടെ ലതാ ഉണ്ണികൃഷ്ണന്റെ വാർഡിൽ ആ ഭാഗത്തായാലും ജനോപകാരപ്രദമായി ആ ഭാഗത്ത് എന്തായാലും വേണ്ട, ഞങ്ങളുടെ ഭാഗത്ത് എന്തായാലും അത്യാവശ്യം പ്രാഥമിക ആരോഗ്യ നമ്മുടെ ഹെൽത്ത് സെന്റർ ആലപ്പുഴക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ വേണ്ട കുന്നുള്ള ഭാഗത്തുണ്ട്, അതുപോലെ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്. ഇതിനിവിടെ ഇല്ലാത്ത ഭാഗത്തേക്ക് ഇത് കൊണ്ടുവെക്കാണ്ട് നേരത്തെ പറഞ്ഞിട്ട് ഇത് സമരങ്ങൾ ചെയ്യുന്നു മറ്റു ചെയ്യുന്നു അതിന്റെ പേരിൽ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എവിടെയാണത് ആവശ്യം അത് ആ ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും അത് പിടിവാശി പോലെ ഇന്ന വാർഡിൽ തന്നെ വേണമെന്ന് പറഞ്ഞത് ഏത് ചെയ്തില്ല. സമരം ചെയ്യുന്നവർ പറയുന്നത് അവര് ഇന്ന വാർഡിൽ വേണമെന്ന് പറയുന്നില്ലല്ലോ. ഞാൻ കോൺഗ്രസിന്റെ പ്രതി ഞാൻ പറയുന്നില്ല, എന്റെ കോട്ടപ്പുഴ ഭാഗത്ത് ആനാപ്പുഴ ഭാഗത്ത് പറയുന്നില്ല. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ യാതൊരു ബന്ധം നീങ്ങുന്ന അഞ്ചപ്പാലം അത് ആരുടെ വാർഡിലില്ല, ദാമുണ്ണികൃഷ്ണ വാർഡിലോ കൈസാമിന്റെ വാർഡിലോ അല്ലെങ്കിൽ ഇനി BJP കോൺസെന്റുമാരുടെ വാർഡിലോ, അത് വാർഡ് വീടെന്നുള്ള പ്രശ്നം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട രീതിയിൽ അത് വെക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊള്ളുന്നത്. ഇതിന് ശക്തമായി വിയോജിപ്പ് വേണ്ടി. പ്രതിപക്ഷം നഗരത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുകയാണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ ആരോപണം. ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണ്, മറ്റു അജണ്ടകൾ മാറ്റിവെക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ കൗൺസിൽ മാറുകയാണ്. ഇത് നിരന്തരം ജനങ്ങൾക്ക് വേണ്ടി ചേരുന്ന ഒരു സഭയാണ്. ചൂടുകാലത്ത് കുടിവെള്ളത്തെ സംബന്ധിച്ച് മഴക്കാലം വന്നപ്പോ ഈ വെള്ളക്കെട്ടും അതേപോലെ തന്നെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള വലിയ പ്രയാസങ്ങൾ ചർച്ചയ്ക്കേണ്ട കൗൺസില് ഈ ഒരു അജണ്ട മുൻനിർത്തിക്കൊണ്ട് സമരം നിരന്തരമായി നടക്കുന്ന സ്ഥിതി വരെയാണ്. നമ്മുടെ സഭ അത്ര കാര്യങ്ങൾ പറഞ്ഞ് മാറ്റിവെക്കപ്പെടേണ്ടതല്ല എന്നുള്ളതാണ്. നമ്മൾ 44 വാർഡിലും ഏകദേശം 100,000 വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സഭ വരുന്നത്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരോ ഭാരതീയ ജനതാ പാർട്ടിയോ പുറത്ത് സഭ നടത്തേണ്ട, അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. പക്ഷെ സഭ ഈ ഒരു പേരിൽ സ്തംഭിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല.
ഇത് തികച്ചും ജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സി പി എമ്മിന്റെ നാല് വാർഡുകളുണ്ട്. അങ്ങനെ സി പി എമ്മിന്റെ സി പി ഐയുടെ ബി ജെ പിയുടെ വാർഡ് നോക്കിയിട്ടല്ല സബ്സിഡി വെക്കുന്നത്. ജനങ്ങൾക്ക് വരാൻ കഴിയാവുന്ന, ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം, ഈ പ്രദേശത്താണ് നമ്മൾ ആവശ്യമായിട്ടത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് ബഹുമാനപ്പെട്ട കൗൺസില് അതിൽ വലിയ പ്രതിഷേധമൊന്നും ഇല്ലാതെ അത് അംഗീകരിച്ച് പോകാം. നമുക്ക് രാഷ്ട്രീയമായിട്ട് പുറത്ത് സഭകളൊക്കെ നടത്താനുള്ള അവകാശമുണ്ട്. പക്ഷെ സഭ ഇതിന്റെ പേരിൽ തുടർച്ചയായിട്ട് സ്തംഭിപ്പിക്കുന്ന സംവിധാനത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാർ പിന്മാറിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഈ സബ്സെന്റർ തീരുമാനിച്ചു കൊടുത്ത് വരാനുള്ള അനുവാദം ഉണ്ടാവണം. അതിനുള്ള അംഗീകാരം നഗരസഭ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള തീരുമാനം ഈ കൗൺസിൽ ഇത് അംഗീകരിച്ച് പോകണമെന്നാണ് എനിക്ക്. ചർച്ചകൾക്കൊടുവിൽ വയലാർ വാർഡിൽ ഹെൽത്ത് സബ്സെന്ററിന് കെട്ടിടം വാടകയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച അജണ്ട പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പോടെ യോഗം പാസാക്കി. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ്, ഒ എൻ ജയദേവൻ, കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ, രശ്മി ബാബു, പി എൻ വിനയചന്ദ്രൻ, രവീന്ദ്രൻ നെടുമുറി, പരമേശ്വരൻ കുട്ടി, സി എസ് സുവിന്ദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ബലത്തിൽ മാത്രമാണ് നിങ്ങൾ ഇത് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ശാഠ്യം പിടിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു കണക്കിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വാർഡുകളിലേക്കുന്നോ അല്ലെങ്കിൽ ബി ജെ പിയുടെ കൗൺസിലർമാരെ വാർഡിലേക്കുന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടില്ല. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ സ്ഥലത്ത്, അതായത് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത പല വാർഡുകളും പല മേഖലകളും ഉണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഒരു സബ് സെന്റർ വേണം എന്നേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ നിരന്തരമായിട്ട് കൗൺസിലിൽ ഈ വിഷയത്തിൽ, ഈ അജണ്ടയിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് കേരള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി ജെ പിയുടെ കൗൺസിലർമാരെ സംബന്ധിച്ചോളം നയം. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങളെ പോലെ ഈ രാഷ്ട്രീയത്തിന്റെ നേട്ടത്തിന് വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ ഏഴാം വാർഡിലേക്ക് ഈ സംഭവം കൊണ്ടുപോകുക എന്നുള്ളത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു കാരണവശാലം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇതിൽ ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇത് വീണ്ടും വീണ്ടും കൊണ്ടുവരാന്ന് പറയുന്നത് ശരിക്കും ശരിയായ നടപടിയല്ല. പിന്നെ ഞങ്ങൾ സമരം ചെയ്യാൻ വിയോജനക്കുറിപ്പ് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശം മാത്രമല്ല, ഞങ്ങളത് ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരം തട്ടിപ്പുകളും കാര്യങ്ങളും നടത്തുമ്പോൾ അത് ജനങ്ങൾ അറിയണം, ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇത് അനുവദിച്ചപ്പോ ഇത്ര മീറ്റർ അകലേക്ക് അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ഒരു ഉത്തരവിലും പറഞ്ഞിട്ടില്ല. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളോ പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴേ കേൾക്കുന്നല്ലോ, ഇല്ല പറയാൻ കേട്ടെ. അതായത് അല്ല, ഇതില് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയലാർ വാർഡ് ഇപ്പോഴാണല്ലോ ചെയർമാനായി വന്നത്. ഗീത ചെയർമാനായ വാർഡ് ഏതൊരു പറഞ്ഞിട്ട് ചെയർമാന്റെ വാരി കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ചെയർമാന്റെ വാരി കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു. അതിന് മുൻപേ തീരുമാനിച്ചിട്ട് അജണ്ടയിൽ വന്നിട്ടുള്ള വിഷയം. മറ്റൊരു കാര്യം, വയലാർ വാർഡിൽ ജനങ്ങളല്ലേ, ആകെ മൂന്നെണ്ണല്ലേ ഉള്ളൂ, 44 പേർക്ക് കൊടുക്കാൻ കഴിയും. അതിൽ ഏറ്റവും പാവപ്പെട്ട വാർഡുകളിലൊന്നാണ് വയലാർ വാർഡ്. കൂടുതൽ പട്ടികജാതി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ്, ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന വാർഡാണത്. അപ്പൊ തൊട്ടപാടല്ല, അവർ തൊട്ടപാടുന്നുള്ള അടിയടിസ്ഥാനരഹിതം. മറ്റൊന്ന്, പാവപ്പെട്ട ആളുകൾക്ക്, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ബി ജെ പി എന്ന് പറഞ്ഞല്ലോ, എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആ വാർഡിലെ പാവപ്പെട്ട ജനങ്ങളും പട്ടികജാതിക്കാരും ഉൾപ്പെടുന്ന വിഭാഗത്തിന് വേണ്ടിയാണ്. അത്തരം വാദഗതികൾ ഉന്നയിക്കുന്നത് ശരിയല്ല. ഇതിലൊരു രാഷ്ട്രീയവും ഇല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ നേട്ടുണ്ടാക്കാനല്ല. ഒരു രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയം സാധാരണക്കാരന് അതിന്റെ ആനുകൂല്യം ലഭ്യമാകണം എന്നുള്ളതാണ്. പിന്നെ താലൂക്ക് ആശുപത്രിയിൽ വരുന്ന ആളുകൾക്ക് പകരമായിട്ട് അത് നടക്കില്ല ഒരിക്കലും. ഇതൊരു താലൂക്ക് ആശുപത്രിയാണ്, അല്പമെങ്കിലും സ്പെഷ്യാലിസ്റ്റി ഡോക്ടർമാരും സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയാണ്. ഇത് ഇതൊരു ഹെൽത്ത് കെയർ സെന്ററാണ്. ഹെൽത്ത് കെയർ സെന്ററിന്റെ പ്രവർത്തന പരിധിയും അതിന്റെ പ്രവർത്തനത്തിന്റെ വൈഫല്യം എന്താക്കിയാണ് കൃത്യമായൊന്ന് ഒരു ഡെഫിനേഷൻ ആയിട്ട് ആ ഉത്തരവിൽ വന്നിട്ടില്ല. എന്തായാലും താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ കിട്ടാൻ മൂല്യം തുറമായി. അപ്പൊ അത്യാവശ്യം സൗകര്യങ്ങൾ ആയിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. ഞാൻ സൂചിപ്പിച്ചത്
മൂന്ന് വാർഡുകളിൽ ഏത് വാർഡ് വെച്ചാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ചർച്ച ചെയ്തല്ലേ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പൊ ന്യായമായ രീതിയിൽ ഞങ്ങൾക്ക് തോന്നിയതാണ് ഒരു വാർഡ് വയലാർ വാർഡ് പുല്ലൂർക്ക് എല്ലാം പുല്ലൂരിച്ചുകൊണ്ടുള്ള വാദത്തിലൂടെ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അങ്ങനെ പുല്ലൂർക്ക് മാത്രമല്ല ലോകമലേശ്വരെന്നുള്ള ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ പാടില്ലാത്തതാണ്. പുല്ലൂറ്റ് കൊണ്ടുപോകണമെന്നാണ് ഒരു വാദം. ബി ജെ പിയുടെ പ്രതിയാണ് പറഞ്ഞത് പുല്ലൂറ്റിക്ക് എല്ലാം കൊണ്ടുപോകണം. അപ്പൊ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പ്ലാനിങ്ങോട് കൂടി ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് വയലാർ വാർഡിൽ കൊടുത്ത ആ അവഗണമാണ്. മറ്റുള്ള വാർഡുകളിലേക്ക് എല്ലാ വാർഡിലേക്കും ഇത് കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഉണ്ടെങ്കിൽ എല്ലാ വാർഡിലും ലഭ്യമാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതിൻ്റെ അകത്ത് ഒരു സി പി എമ്മിൻ്റെയോ സി പി ഐയുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയം വെച്ചിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ഇത് വയലാർ വാർഡില് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നത്. ആ പ്രദേശത്തെ ജനങ്ങൾ പാവപ്പെട്ടവരാണ്, കൂടുതൽ പട്ടികജാതിക്കാരുള്ള ഒരു വാർഡാണ്, കൂടുതൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയുള്ള ഒരു വാർഡാണ്. അതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമില്ല. ആ രീതിയിൽ വാദഗതികൾ ഉന്നയിക്കുന്നതിനോട് യഥാർത്ഥം യോജിക്കില്ല. സമരം ചെയ്യാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. അതൊന്നും ഞങ്ങൾ ആരും നിഷേധിച്ചിട്ടില്ല. ഞങ്ങളെ ഇതിനോട് അനുയോജിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇത് തീർച്ചയായിട്ടും വയലാർ വാർഡിലും പുല്ലൂരിച്ച് 12-ാം വാർഡിലും പിന്നെ 30-ാം വാർഡിലാണ് നമ്മൾ അന്നൊരു പ്രപ്പോസൽ വെച്ച് അത് ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഈ ഇതിനോടൊപ്പം നിങ്ങൾ ചേരണമെന്ന് വളരെ സ്നേഹപൂർവ്വമാണ് അഭ്യർത്ഥിക്കുന്നത്. Thank you.